പ്രവചനാതീതമായിട്ടുള്ള വോട്ടിംഗാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. ബുധനാഴ്ച രാവിലെ എടുക്കുമ്പോൾ പല പ്രമുഖ മത്സരാർത്ഥികളും തന്നെ വോട്ടിംഗ് അട്ടിമറികൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ട്. വോട്ടിംഗ് മാറിമറിയുന്ന കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ബുധനാഴ്ച രാവിലെ 10:30 വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത്. അപ്പോൾ വരും മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ടുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഒന്നാം സ്ഥാനത്തോട്ട് വീണ്ടും ഈ ഒരു സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ജിൻഡോയുടെ തിരിച്ചു വരവിനെയാണ് കഴിഞ്ഞ മണിക്കൂറിൽ അപേക്ഷിച്ച് നല്ല റെക്കോർഡ് വോട്ട് തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. 92,236 വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് സിബിന്റെ മുന്നേറ്റമാണ് ശ്രദ്ധ. അഭിഷേകിനെ മറിയാണ് സിബിൻ രണ്ടാമത്തിരിക്കുന്നത്. 88,751 വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ നേരിയ വോട്ടിന് അല്ലെങ്കിൽ നല്ലൊരു വ്യത്യാസത്തിൽ അഭിഷേക് തകർന്നു തുടങ്ങിയ കാഴ്ചയാണ് കാണാൻ സാധിക്കുക. 84,74 വോട്ടുമായിട്ട് മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ നാലാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം ശ്രദ്ധേയ അപ്സരയുടെ മുന്നേറ്റമാണ്. 81,492 വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക സായിത്തിനെയാണ്. സായി ജാസ്മിനെ അട്ടിമറിച്ചുകൊണ്ട് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. 79,603 വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ട് പോയിരിക്കുന്ന ജാസ്മിനെയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത്. 79,115 വോട്ട് മാത്രമാണ് ജാസ്മിനെ ഈ ഒരു മണിക്കൂറിൽ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏഴാം സ്ഥാനത്ത് വീണ്ടും ഈ ഒരു മണിക്കൂറിൽ നമുക്ക് അർജുനെ തന്നെയാണ് കാണാൻ സാധിക്കുക. 77,948 വോട്ടുമായിട്ട് അർജുൻ സേഫ് സോണിൽ നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് അൻസിബ തന്റെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അൻസിബയ്ക്ക് ഇത്രയധികം വോട്ടൊക്കെ എവിടുന്ന് വരുന്നെന്ന് കാണുമ്പോൾ ചോദിച്ചു പോവുകയാണ്. 73,817 വോട്ടുമായിട്ട് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട് വോട്ടിംഗ് വഴി. ഒമ്പതാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുക നോറയുടെ മുന്നേറ്റമാണ്. 71,066 വോട്ടാണ് നോറയ്ക്ക് ഈ ഒരു മണിക്കൂർ വരെ സ്വന്തമാക്കാൻ സാധിച്ചത്. എന്തൊക്കെയാണ് നോറയുടെ വോട്ടൊക്കെ വലിയ രീതി കൂടി വരുന്നുണ്ട്. പത്താം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക റസ്മിൻ ബായി ആണ്. 68,749 വോട്ടുമായിട്ട് ഡേഞ്ചർ സോണിൽ തന്നെയാണ് റസ്മിൻ. റസ്മിൻ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറയേണ്ടി വരുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. നിലവിൽ 11 സ്ഥാനത്ത് കോമണറായിട്ട് വന്ന നന്ദനെ തന്നെയാണ് ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കുക. 66,236 വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു മണിക്കൂർ ഏറ്റവും വലിയ തകർച്ച നിൽക്കുന്ന അഭിഷേകാണ്. 65,898 വോട്ട്. എന്തൊക്കെയാണ് ഇവരൊക്കെ തമ്മിൽ നേരിയ വോട്ടിംഗ് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണേലും വോട്ടിംഗ് മാറി പറയാനുള്ള സാധ്യതയുണ്ട്. കണ്ടു തന്നെ അറിയണം ആരൊക്കെ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങുന്നത്. എന്തൊക്കെയുള്ള രണ്ട് കോമണറുകളും ഡേഞ്ചറിലാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ ഈ ആഴ്ച എന്താണ് ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അതേ ഇനി മികച്ച പെർഫോമൻസ് ഇവർക്ക് കാഴ്ചവെക്കാനും മുന്നോട്ട് വരാൻ സാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. ആരായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ പടിയിറങ്ങുന്നത് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കാൻ കമന്റ് ബോക്സിൽ നോക്കുക. നിങ്ങൾ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥിയാണെന്നുകൂടി കമന്റ് ബോക്സിൽ നോക്കുക. മറക്കേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും.